പ്രമേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉള്ളവർ എന്തായാലും പ്രമേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള 10 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1, അമിതമായ ദാഹം. വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാവാതെ വരിക. ധാരാളമായി വെള്ളം കുടിക്കാൻ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുക. മുമ്പ് അങ്ങനെ ചെയ്യാത്തവർക്ക് ഈ ഒരു ഈ കാലയളവിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം ആവാം. നമ്പർ 2, അമിതമായ വിശപ്പാണ്. ഭക്ഷണം കഴിച്ചാലും കഴിച്ചാലും മതിയാവാതെ വരിക. വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുക. പ്രത്യേകിച്ച് മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ നമുക്ക് തോന്നുക. നമ്പർ 3, വീണ്ടും വീണ്ടും മൂത്രമൊഴിക്കാൻ തോന്നുക. ഒരുപാട് തവണ ഒരു ദിവസം മൂത്രമൊഴിക്കാൻ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വരിക. നമ്പർ 4, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുക. പ്രത്യേകിച്ച് ഡയറ്റിങ്ങോ അല്ലെങ്കിൽ എക്സസൈസും വ്യായാമങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വണ്ണം കുറയുന്നതായി ശ്രദ്ധിക്കപ്പെട്ടാൽ അത് പ്രമേഹത്തിൻ്റെ ലക്ഷണം ആയേക്കാം. നമ്പർ 5, പ്രമേഹത്തിന് സാധാരണയായി പറയുന്ന മറ്റൊരു ലക്ഷണം, എന്തെന്നില്ലാത്ത ഒരു ക്ഷീണം അനുഭവപ്പെടുക. ഒന്നിനും ഒരു ഉഷാറില്ലാതിരിക്കുക. ജോലിയിലൊന്നും ഒരു താല്പര്യമില്ലാതിരിക്കുക. എപ്പോഴും കിടക്കണം എന്ന് തന്നെ തോന്നുക. മുൻപ് ഉഷാറായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒന്നിനും ഒരു ഉഷാറില്ലാതിരിക്കുക. ഈസി ഫാറ്റിക്കബിലിറ്റി എന്ന് പറയും. നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികൾക്കൊന്നും ഒരു ഉഷാറില്ലാതിരിക്കുക, ശരീരം മെലിയുക, ഇങ്ങനെ പറയുന്ന ലക്ഷണങ്ങൾ ഒരുപക്ഷെ പ്രമേഹത്തിൻ്റെ ലക്ഷണം ആയേക്കാം. നമ്പർ 6, കാഴ്ച മങ്ങുക. മുമ്പ് നമ്മൾ കാണാൻ പറ്റിയിരുന്ന സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാതെയാവുക. ബ്ലറിംഗ് ഓഫ് വിഷൻ എന്ന് പറയും. അങ്ങനെ ഉള്ള ആളുകൾ എന്തായാലും ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്പർ 7, ഇടയ്ക്കിടയ്ക്ക് മുമ്പ് കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരിക. അതായത് തൊലിപ്പുറത്ത് കുരു പ്രത്യക്ഷപ്പെടുക, പഴുപ്പോടുകൂടിയ കുരു പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ കൂടുതൽ കൂടുതലായി നമുക്ക് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വരിക. ഫ്രീക്വൻ്റ് ഇൻഫെക്ഷൻസ് ഒരു ഡയബറ്റീസിൻ്റെ ലക്ഷണമായി എടുക്കാവുന്നതാണ്. നമ്പർ 8, നമ്മുടെ കയ്യിലും കാലിലും ശരീരത്തിലുമൊക്കെ കുത്തിപ്പറിക്കുക അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക. ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ നംബ്നെസ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ഇതൊക്കെയാണ് പറയുക. ആളുകൾ തരിച്ചിട്ട് നിൽക്കാൻ വയ്യ ഡോക്ടറെ, എങ്ങനെയൊക്കെ പറയുക, കുത്തിപ്പറിക്കുന്നു, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. ടിംഗ്ലിംഗ് സെൻസേഷൻ കയ്യിലും കാലിലുമൊക്കെ ഉണ്ടാകുന്നത് ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണം ആയേക്കാം. അടുത്തത്, മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ്, അതായത് കക്ഷങ്ങളിലും കഴുത്തിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കറുത്ത് തടിച്ച പാടുകൾ പ്രത്യക്ഷപ്പെടുക. അത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമായി എടുക്കേണ്ടതാണ്. നമ്പർ 10, ചിലർക്ക് ചിലപ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ചിലപ്പോഴൊക്കെ ആളുകൾ അവർ മൂത്രമൊഴിച്ച് പോന്നതിന് ശേഷം ആ മൂത്രത്തിൽ ഉറുമ്പുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് കണ്ട്, ആ മൂത്രത്തിൽ എന്തോ ഉറുമ്പിന് ഇഷ്ടപ്പെട്ട എന്തോ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ, അത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് എനിക്ക് ഷുഗർ ഉണ്ടോ എന്ന് സംശയിച്ച് വരുന്നത് കാണാറുണ്ട്. അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്.